നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ച ആണല്ലേ അപ്പോൾ ഞായറാഴ്ച ആണെങ്കിലും നമ്മുടെ വ്യത്യാസത്തിൽ ഇന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ഏതെങ്കിലും ക്ലാസ് കേരള പാടാവലിയും ഉണ്ടായിരുന്നു പിന്നെ അറബി ഉറുദു അങ്ങനെയുള്ള ക്ലാസ്സുകളും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കേരള പാഠാവലി ക്ലാസ്സിൽ തന്നിട്ടുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം ഒരു കാർഷികോപകരണ പതിപ്പ് തയ്യാറാക്കാനാണ് ഈ കാർഷികോപകരണ പതിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുക ആ ഈ കൃഷിയിലെ കുറേ നമ്മൾ കൃഷിയിൽ കുറേ ഉപയോഗി ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കലപ്പ കൈക്കോട്ട് അതുപോലെയുള്ള കുറേ സാധനങ്ങൾ അതിൻ്റെയൊക്കെ ചിത്രം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒട്ടിക്കുകയും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ എഴുതുകയും ചെയ്യണം ഇങ്ങനെ ഓരോന്നിൻ്റെയും ചെയ്യണം അപ്പോൾ നമുക്ക് കുറേ പേജുകളിലായിട്ട് കിട്ടും ഒരു പുസ്തകം പോലെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഇത് സ്റ്റാപ്ലോഡ് ചെയ്ത് ഒരു പതിപ്പ് രൂപത്തിൽ പുസ്തകം പോലെ ഒരു പതിപ്പാക്കിയിട്ട് നമ്മൾ അത് ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എ ഫോണിലും നോട്ട് ബുക്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എൻ്റെ കയ്യിൽ ഈ കാർഷികോപകരണങ്ങളുടെ ഒന്നും ചിത്രങ്ങളൊന്നുമില്ല അപ്പോൾ ചിത്രങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ അത് ഒട്ടിച്ച് മനോഹരമായിട്ടുള്ള ഒരു പതിപ്പ് ഉണ്ടാക്കുന്നതാണ് അത് എന്നാണ് തീരുന്നോ അന്ന് ഞാൻ നിങ്ങൾക്ക് അന്നത്തെ ക്ലാസ്സിൽ കാണിച്ചു തരുന്നതാണ് രണ്ടാമത്തെ പ്രവർത്തനം അഥവാ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ പ്രവർത്തനം ഇതാണ് മികച്ച കർഷകനും മികച്ച അധ്യാപകനുമാണ് കൃഷിമാശി വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ കൃഷിമാശിൻ്റെ ഒരു വിലയിരുത്തൽ കുറിപ്പാണ് ഇവിടെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു കുറിപ്പ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഞാൻ വായിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ വായിക്കണം കൃഷിമാശി ഒരു നല്ല അധ്യാപകനും നല്ല കൃഷിക്കാരനുമായിരുന്നു നിലമൊരുക്കുന്നതു മുതൽ എല്ലാ കാര്യങ്ങളും കൃഷിമാശ് കുട്ടികളെ പഠിപ്പിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ജീവ ജീവജാലങ്ങളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു സ്വന്തം അനുഭവത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളാണ് കുട്ടികൾക്ക് പകർന്നു കൊടുത്തത് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം അദ്ദേഹം കൃഷി ചെയ്യുന്ന രീതി കാണിച്ചു കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കയ്യിലെ തഴമ്പുകൾ അനുഭവത്തിൻ്റെയും അറിവിൻ്റെയും അടയാളം പോലെ തിളങ്ങി മണ്ണിലിടങ്ങി കൃഷി ചെയ്യുന്നവനാണ് കൃഷിയെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് എന്ന കൊബായാശി മാസ്റ്ററുടെ വിശ്വാസം ശരിയാണെന്ന് കൃഷിമാശി തെളിയിച്ചു ഈ കൃഷിമാശി ഒരു മികച്ച കർഷകനാണ് എന്ന് അദ്ദേഹത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം കൃഷിയെ കുറിച്ചും കൃഷിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന് അറിയാം കൃഷിയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളും ഇദ്ദേഹത്തിന് അറിയാം കൃഷി പ്രത്യേകതകൾ കണ്ടാൽ കണ്ടാൽ തന്നെ കൃഷി ഒരു നല്ല കർഷകനാണെന്ന് നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ